ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ അറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസംബർ പതിനേഴ് തീയതികളിൽ കയറ്റിവിറ്റീസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എക്കണോമിക്സ് ക്ലാസ് ഏഴ് എട്ട് നോട്ടുകളും അസൈൻമെന്റുമാണ് പരിശോധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കിയത് ഏതൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഗ്രോത്ത് മോഡറൈസേഷൻ സെൽഫ് റിലയൻസ് ഇക്വിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചർ സബ്സിഡികളെ കുറിച്ചാണ് കാർഷിക മേഖലയുടെ വളർച്ച പ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കർഷകർക്ക് സഹായങ്ങൾ നൽകുന്നതിനുമായിട്ടാണ് സബ്സിഡികൾ ഏർപ്പെടുത്തിയത് എന്നാൽ വികസിത രാജ്യങ്ങളിൽ അവരുടെ മേധാവിത്വം കാണിക്കുന്നതിനുള്ള ഒരു പാധിയാണ് സബ്സിഡികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തലത്തിൽ വളരെയധികം സഹായം വേണ്ട ഒരു മേഖലയാണ് കാർഷിക മേഖല ആ ഒരു മേഖലയുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സിഡികൾ അനുവദിച്ചത് ഇവിടെ ഫാം സബ്സിഡികൾ അനുവദിച്ചിട്ടുണ്ട് കർഷകരുടെ സ്വന്തമായുള്ള ചെലവ് കുറയ്ക്കുന്നതിനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ നൽകുന്ന സഹായമാണിത് ഏകദേശം അറുന്നൂറ് ദശലക്ഷം ആളുകൾ കൃഷിയെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ ബജറ്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഫാം സബ്സിഡി എന്ന് പറയുന്നത് ക്ലാസ് ഏഴിന്റെ അസൈൻമെന്റ് അഗ്രികൾച്ചറൽ സബ്സിഡികളെ കുറിച്ച് ഒരു ഡിബേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഡിബേറ്റ് എന്താണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും നമുക്കറിയാം നമ്മൾ ടി വിയിലും പത്രങ്ങളിലും കാണുന്നതാണ് കർഷകർ പ്രധാനമായി ചെറുകിട കർഷകർക്ക് അത്യുൽപാദനശേഷിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് സബ്സിഡികൾ അനിവാര്യമാണ് എല്ലാ സാങ്കേതിക വിദ്യകളും ആദ്യം അപകടകരമായി കാണുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് സഹായകരമാകുമോ എന്നുള്ള സംശയം വരുന്നത് കൊണ്ട് തന്നെ വലിയ തുക നൽകേണ്ട മെഷീനറീസ് ഒക്കെ സബ്സിഡി രൂപത്തിൽ നൽകിയാൽ മാത്രമേ കർഷകരിലേക്ക് ശരിയായ രീതിയിൽ എത്തുകയുള്ളൂ രാസവളങ്ങളായും മറ്റ് കൃഷിക്ക് ഉപയോഗപ്രദമാകുന്ന രീതികളെല്ലാം തന്നെ സബ്സിഡി ഇനത്തിൽ പെടുന്നവയുമാണ് അതുപോലെ തന്നെ സബ്സിഡി ഒഴിവാക്കണം ഒരു കൂട്ടർ പറയുന്നുണ്ടെങ്കിലും ഈ സബ്സിഡി ഒഴിവാക്കുന്നത് ദരിദ്ര കർഷകരും അതുപോലെ തന്നെ ധനിക കർഷകരും തമ്മിലുള്ള ഒരു അസമത്വം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ശരിയായ ടെക്നോളജി ഉപയോഗിക്കാനും രാസവളങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കാനും ഈ അസമത്വം ഇല്ലാതാക്കാനും ഒക്കെ തന്നെ സബ്സിഡികൾ വളരെ അത്യാവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടസാധ്യതയുള്ള അല്ലെങ്കിൽ റിസ്കി ബിസിനസ് ആണ് കൃഷി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സബ്സിഡികൾ ഉണ്ടായാൽ മാത്രമേ കർഷകർക്ക് ശരിയായ രീതിയിൽ കൃഷി നടത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ വിൽപ്പന നടത്തുവാനും സാധിക്കുകയുള്ളൂ സബ്സിഡികൾക്ക് പ്രധാനമായ ദോഷവശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നിരുന്നാലും ചില ദോഷവശങ്ങളുണ്ട് പൊതുവിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിയ കർഷകരാണ് സബ്സിഡികൾ കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് അതുപോലെ തന്നെ രാസവള സബ്സിഡികൾ ബഹുഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നേടിയ കർഷകരാണ് ഇങ്ങനെയുള്ള കർഷകരാണ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ കാർഷിക ലാഭം ഉണ്ടാകുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഉള്ള മറ്റൊരു ദോഷവശം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ ഒരിക്കലും ലാഭകരമായി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സബ്സിഡികൾ നിർത്തലാക്കാം അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും സ്വയം പര്യാപ്തത കൈവരിക്കാൻ അത് കർഷകരെ സഹായിക്കുകയും ചെയ്യും എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഡിസംബർ പതിനേഴിന്റെ ക്ലാസ്സിൽ ടീച്ചർ എടുത്തിരിക്കുന്നത് കൃത്യമായ അതൊക്കെ കാര്യങ്ങൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സ് ഡിസംബർ ഇരുപത്തി ഒന്നിന്റെ ക്ലാസ് അതായത് ക്ലാസ് എട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചർച്ച ചെയ്തത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് തന്നെയാണ് ചാപ്റ്ററിന്റെ പേരും ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടീച്ചർ അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു അതുപോലെ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിൽ ഓർക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം ദാരിദ്ര്യം ജനസംഖ്യ തൊഴിലില്ലായ്മ ഇതെല്ലാം തന്നെ സർക്കാരിന്റെ വരുമാനങ്ങൾ കുത്തനെ കുറച്ചു സർക്കാർ പരിപാടികൾക്ക് ധനം കൂടുതൽ ചെലവഴിക്കുന്നത് വരുമാനം കുറയുന്നതും ഈ രണ്ട് കാരണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി വരുമാനത്തിന്റെ വലിയൊരു പങ്ക് സാമൂഹ്യ മേഖല പ്രതിരോധ മേഖല എന്നിവയിലേക്ക് ചെലവഴിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിരുന്നില്ല പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം വളരെ വലുതായിരുന്നില്ല ഗൾഫ് യുദ്ധങ്ങൾ അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന നാണയപ്പെരുപ്പം മതിയായ കരുതൽ നിക്ഷേപമില്ലായ്മ ഇതൊക്കെ തന്നെ എക്കണോമിക് സിസ്റ്റത്തിനെ വളരെ വലിയ രീതിയിൽ ബാധിച്ച കാര്യങ്ങളാണ് തെറ്റായ രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മളുടെ എക്കണോമിയെ പ്രതിസന്ധിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഏത് ലോകരാജ്യങ്ങൾക്കും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഐ എം എഫിൽ നിന്നോ കടമെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യയും അതിന് തയ്യാറായി ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഏഴ് ബില്യൺ ഡോളർ വായ്പയായി ലഭിക്കുകയും ചെയ്തു എന്നാൽ അതിന് നിബന്ധനകൾ വേൾഡ് ബാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു സമ്പത്ത് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് സമ്പത്ത് വ്യവസ്ഥയെ നൽകുക അതായത് ഉദാരവൽക്കരിക്കുക സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്ന വേണ്ടാത്ത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എല്ലായിടത്തുമുള്ള സർക്കാരിന്റെ പങ്കുകൾ കുറയ്ക്കുക വ്യാപാരത്തിൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക നമ്മൾ ആ ഒരു കാലഘട്ടം വരെ അഗ്രികൾച്ചറൽ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിരുന്നു അത് ഒഴിവാക്കി വ്യാവസായിക മേഖലക്കും അതുപോലെ തന്നെ സേവന മേഖലക്കും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതും നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ലോക ബാങ്കിന്റെയും ഐ എം എഫിന്റെയും നിബന്ധനകൾ അംഗീകരിച്ച ഇന്ത്യ പുതിയ സാമ്പത്തിക നയം രൂപീകരിച്ചു അവയെ പ്രധാനമായി രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷർ സുസ്ഥിരമാക്കൽ നടപടി ഇതൊരു റെസ്വകാല നടപടികളാണ് ചുരുങ്ങിയ കാലത്തേക്കുള്ള നടപടിയാണ് പണപ്പെരുപ്പ് നിയന്ത്രിക്കുക ആവശ്യമായ വിദേശ നാണ്യ ശേഖരം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വിലക്കയറ്റം നമ്മുടെ നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തേത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ അതായത് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ഘടനാപരമായ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ദീർഘകാലത്തേക്കുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നിവയൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഉള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയെടുക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് ലിബറലൈസേഷൻ ആണ് എന്താണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും നമ്മുടെ വളർച്ചയിൽ വലിയ തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കി ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ എല്ലാവർക്കുമായി തുറന്നു നൽകാനുമാണ് ഉദാരവൽക്കരണം അവതരിപ്പിച്ചത് പ്രധാനമായും വ്യാവസായിക ലൈസൻസ് കയറ്റുമതി ഇറക്കുമതി നയം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഫിനാൻഷ്യൽ പോളിസി വിദേശ നിക്ഷേപം ഇവയുടെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പൊ വ്യാവസായിക മേഖലയിലെ നിയന്ത്രണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവതരിപ്പിച്ച പരിഷ്കരണം മൂലം നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യം സിഗരറ്റ് അങ്ങനെയുള്ള അപകടപരമായ രാസവസ്തുക്കൾ വ്യാവസായികമായ സ്ഫോടക വസ്തുക്കൾ മയക്കുമരുന്ന് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയൊഴികെ ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചുകൊണ്ടാണ് വ്യാവസായിക മേഖലയിലെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയത് അങ്ങനെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുമ്പോൾ പ്രതിരോധ ഉപകരണങ്ങളും ആണവ ഊർജ്ജ ഉൽപാദനവും റെയിൽവേ ഗതാഗതവും തുടങ്ങിയവയെല്ലാം തന്നെ പൊതുമേഖലയുടെ ഭാഗം തന്നെയാണ് അത് മറ്റുള്ള മേഖലകൾക്ക് നൽകിയിരുന്നില്ല അത് പൊതുമേഖലാ വ്യവസായത്തിന്റെ ഭാഗമായി തന്നെ നിലനിർത്തുകയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അപകടകരമായ അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കൾക്കെല്ലാം തന്നെയുള്ള നിയന്ത്രണങ്ങൾ നിലനിർത്തുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളിലല്ലാത്ത വ്യാവസായിക മേഖലകളെല്ലാം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കി അത് സാമ്പത്തിക പുരോഗതിയെ വളരെയധികം സഹായിക്കുകയും ചെയ്തു പിന്നെ ധനകാര്യ മേഖലകൾ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള മാറ്റങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ നിക്ഷേപ ബാങ്കുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിദേശ നാണ്യ വിപണികൾ തുടങ്ങി ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഫിനാൻഷ്യൽ സെക്ടറിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ആർ ബി ഐ റിസർവ് ബാങ്കുമായി ആലോചിക്കാതെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ സാമ്പത്തിക മേഖലയെ അനുവദിക്കുന്ന പരിഷ്കാരമാണ് സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കാരം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറയാം നമുക്ക് ചുരുക്കി പറയുമ്പോൾ എല്ലാ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും റിസർവ് ബാങ്കിന്റെ വിവിധ മാനദണ്ഡങ്ങളിലൂടെയും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ആ നിയന്ത്രണങ്ങളും പ്രവർത്തനങ്ങളും പാടെ കുറച്ചുകൊണ്ടും സാമ്പത്തിക മേഖലയെ സുഗമമാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ തുടർന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് തിരികെ പറഞ്ഞാൽ റിസർവ് ബാങ്ക് ധനകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ കുറച്ചു എന്ന് തന്നെ പറയാം അതും നമ്മുടെ സാമ്പത്തിക പുരോഗതിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന്റെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്നിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി ആ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് പറഞ്ഞത് നോട്ടിൽ പോയിന്റ് ആയിട്ടും നോട്ടായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടുകൾ ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള നോട്ടുകൾ ലഭിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മൾക്ക് പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനമാകുന്നത് ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് കൂടുതൽ നോട്ടുകൾ നമ്മളിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങളുടെ മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്